ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൂര്യകാന്തി പൂത്തത് കാണാനാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശി റൂട്ടിലാണ്, ആയിക്കോടി എന്ന സ്ഥലത്താണിതുള്ളത്. ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ കണ്ടത് ഷോക്കായെങ്കിലും വീണ്ടും യാത്ര തുടർന്നു. പൂക്കൾ കാണാൻ തന്നെ വെച്ചു, കണ്ടു നിൽക്കാൻ എന്ത് മനോഹരാണെന്നറിയോ. ഈ പ്രാവശ്യം നേരത്തെയാണ്, നമ്മുടെ സുന്ദരപാണ്ഡിപുരത്ത് ഈ പ്രാവശ്യം ഇല്ല. നമ്മൾ അന്വേഷിച്ചിരുന്നു, നമ്മൾ ചെന്നപ്പോൾ 5 മണിയോടെ ആയി. സൂര്യകാന്തിപ്പൂക്ക് ഇത് ഇങ്ങനെ വാടിക്കിടക്കാണ്, സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട്. അങ്ങനെ കണ്ട് കണ്ട് നിന്ന് ഇടയ്ക്ക് ഇതാ തേനീച്ച ഇരുന്ന് തേൻ കുടിക്കുകയാണ്. നല്ല മഞ്ഞ പട്ട് വിരിച്ചുകൾ കിടക്കുകയാണ് അവിടെ മൊത്തം. ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആൾക്കാരും വരുന്നത്. ആ നാട്ടുകാരെക്കായി മലയാളം സംസാരിക്കുന്നത് കേൾക്കാം. നല്ല ഭംഗിയാണ് കാണാൻ ആ തേനീച്ച ഇരുന്ന് തേൻ കുടിക്കുന്നതൊക്കെ. ഞാനിങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തെടുത്ത് പോവുകയാണ്. ഞങ്ങളുടെ സെൽഫിയും വീഡിയോയും ഒക്കെ ആയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. സൂര്യൻ അസ്തമിക്കാറാവുന്നു, അതുകൊണ്ടാണ് പൂക്കൾ ഇങ്ങനെ വാടിയതുപോലെ നിൽക്കുന്നത്. ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് കയറാം. പിന്നെ പൂക്കളെ നശിപ്പിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കേരളത്തിൽ നിന്ന് അവൾ പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇക്കുറി നേരത്തെയാണ് പൂത്തതെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചയാണ്. അതാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം, അവിടെ ഫുള്ളിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആളുകളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കേരളത്തിലെ ആൾക്കാരാണ് കൂടുതലും വന്നത്. എല്ലാ സൈഡിൽ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു തേനീച്ചയെ കണ്ടുമുട്ടി, ഞാൻ വീണ്ടും അതിന് വീഡിയോ എടുക്കുകയാണ്. നല്ല സീൻ എവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, ഏത് ഭാഗമാണ് നല്ലതെന്ന്. എന്തായാലും കാണാൻ നമുക്ക് സൂപ്പറായിട്ടുണ്ട് വ്യൂ. ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട്. പിന്നെ പൂവിൻ്റെ ഇത് കഴിയാറായി എന്നാണ് പറയുന്നത്. വേഗം ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ, അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞ് പോയിന് അടുത്ത സീസൺ വരെ കാത്തിരിക്കേണ്ടി വരും.